ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എറണാകുളം മണ്ഡലത്തിലെ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളിൽ യു ഡി എഫിൻ്റെ ടി ജെ വിനോദാണ് ആസ്തി കൊണ്ട് മുന്നിൽ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനു റോയ് രണ്ടാമനും എൻ ഡി എ സ്ഥാനാർത്ഥി സി ജി രാജഗോപാൽ ആസ്തിയിൽ മൂന്നാമനുമാണ്. തൈവേലിക്കകത്ത ജോസഫ് വിനോദ് എന്ന ടി ജെ വിനോദ്, 46 വയസ്സ്. ടി ജെ വിനോദിന് നിയമസഭയിലേക്ക് ഇത് കന്നിയംഗം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമർപ്പിച്ച സത്യവാങ്മൂല പ്രകാരം വിനോദിന്റെ കയ്യിലുള്ളത് ആകെ 20,000 രൂപ, ഭാര്യയുടെ കയ്യിൽ 25,000. സ്വർണവും വാഹനവും ഉൾപ്പെടെ വിനോദിന് 18,93,587 രൂപയും ഭാര്യയ്ക്ക് 27,32,242 രൂപയും മകളുടെ പേരിൽ 5,10,000 രൂപയും മകന്റെ പേരിൽ 6,47,305 രൂപയുടെയും അമ്മ സെലിൻ ജോസഫിന്റെ പേരിൽ 1,45,000 രൂപയുടെയും നിക്ഷേപമുണ്ട്. വിനോദിന് 74,45,843 രൂപയും ഭാര്യയ്ക്ക് 22,00,000 രൂപയുടെയും അമ്മയുടെ പേരിൽ 2,37,11,583 രൂപയുടെയും വസ്തുവകകളുണ്ട്. വിനോദിനും ഭാര്യയ്ക്കും 12,76,607 രൂപയുടെ ബാധ്യതയുമുണ്ട്. വഴിതടയിലടക്കം ആകെയുള്ളത് 8 ക്രിമിനൽ കേസുകൾ. എൽ ഡി എഫ് സ്വതന്ത്രനായ മനു റോയ്ക്കും ഇത് കന്നിയംഗം. വയസ്സ് 43. പണമായി കയ്യിലുള്ളത് 50,000 രൂപ, ഭാര്യയുടെ പക്കൽ 25,000. സ്വർണവും വാഹനവും അടക്കം സ്വന്തം പേരിൽ നിക്ഷേപമായി 212,300 രൂപയും ഭാര്യയുടെ പേരിൽ 24,00,000 രൂപയുമുണ്ട്. 25 സെന്റ് വസ്തുവും കെട്ടിടവും സ്വന്തം പേരിലും 8.5 സെന്റ് ഭാര്യയുടെ പേരിലും കാണിച്ചിരിക്കുന്നു. 256,000 രൂപയാണ് അബാധിത. ക്രിമിനൽ കേസുകളില്ല. സി ജെ രാജഗോപാലിന് വയസ്സ് 46. സ്വന്തം കയ്യിൽ 1,213 രൂപയും ഭാര്യയുടെ പക്കലുള്ളത് 1,500 രൂപയും. വാഹനമടക്കം സ്വന്തം പേരിൽ 7,15,527 രൂപയും സ്വർണമടക്കം 10,53,433 രൂപ ഭാര്യയുടെ പേരിലും ആശ്രിതരുടെ പേരിൽ 3,00,000 രൂപയും നിക്ഷേപമുണ്ട്. വഴിതടയിലടക്കം ആകെയുള്ളത് 15 ക്രിമിനൽ കേസുകൾ. മനോരമ ന്യൂസ്, കൊച്ചി.